ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം ശരിയായ അളവിൽ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് വൈറ്റമിൻ സി. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുവാനും രോഗങ്ങളിൽ നിന്ന് വേഗം മുക്തി നേടുവാനുമെല്ലാം വൈറ്റമിൻ സി സഹായിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 4% വൈറ്റമിൻ സി അഭാവമുണ്ടെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതുമൂലം ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഇരുമ്പിന്റെ കുറവ് തടയുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മറവി രോഗം അഥവാ ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി മനുഷ്യർക്ക് നിർണായകമായ ഒരു മൈക്രോ ന്യൂട്രിയന്റാണ്. കാരണം ഇത് ടിഷ്യൂകളുടെ വികാസത്തിനും പരിപാലനത്തിനും സഹായിക്കുന്നു. കൂടാതെ മുറിവ് ഉണക്കുന്നതിലും അസ്ഥി രൂപപ്പെടുന്നതിലും ആരോഗ്യകരമായ മോണകളുടെ പരിപാലനത്തിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. 19 മുതൽ 64 വരെ പ്രായമുള്ള മുതിർന്നവർക്ക് പ്രതിദിനം 40 മില്ലിഗ്രാം വൈറ്റമിൻ സി ആവശ്യമാണെന്ന് നാഷണൽ ഹെൽത്ത് സർവീസ് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ കുറവ് വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയ്ക്ക് വഴിയൊരുക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗ സാധ്യതകൾ, പ്രതിരോധശേഷി നഷ്ടപ്പെടൽ, ഓർമ്മക്കുറവ്, മറവി രോഗം തുടങ്ങിയവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉയർത്തുന്നു. ചർമ്മവുമായി ബന്ധപ്പെട്ട കൊളാജന്റെ ശരിയായ രൂപവൽക്കരണത്തിൽ തുടങ്ങി അസ്ഥികളുടെ വികാസത്തിനും രക്തക്കുഴലുകളുടെ ശരിയായ പ്രവർത്തനത്തിനും ശരീരത്തിലെ മുറിവ് ഉണക്കുന്നതിനും വരെയുള്ള കാര്യങ്ങൾക്ക് വൈറ്റമിൻ സി ഏറ്റവും ആവശ്യകരമായ ഒരു പോഷകമാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ വൈറ്റമിൻ സിയുടെ ലഭ്യതക്കുറവ് പല ആളുകളിലും രോഗങ്ങൾക്കും സങ്കീർണതകൾക്കും കാരണമായേക്കാം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ സി അഭാവം മൂലം വരുന്ന സർവ്വസാധാരണമായ രോഗമാണ് സ്കർവി. ചർമ്മത്തിന് നിറം മാറ്റം, മോണകളിൽ നിന്ന് രക്തസ്രാവം, ക്ഷീണം, തിണർപ്പുകൾ, വിശപ്പില്ലായ്മ, സന്ധിവേദന എന്നിവയെല്ലാം സ്കർവിയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വിളർച്ച, മോണകൾക്ക് പഴുപ്പുണ്ടാക്കുന്ന ജിഞ്ചിവൈറ്റിസ്, ചർമ്മത്തിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥ എന്നിവയ്ക്ക് ഇവ കാരണമാകാം. ഹൈപ്പർ തൈറോയിഡിസം. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം തൈറോയിഡ് ഗ്രന്ഥി അമിതമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിക്കാം. ആർത്തവ പ്രശ്നങ്ങൾ, ഭാരനഷ്ടം, ഉയർന്ന ഹൃദയമിടിപ്പ്, അമിതമായ വിശപ്പ്, പരിഭ്രമം, വിറയൽ എന്നിവയെല്ലാം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വിളർച്ച. ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ അയൺ വലിച്ചെടുക്കുവാനും വൈറ്റമിൻ സി സഹായിക്കും. വൈറ്റമിൻ സിയുടെ അഭാവം ഇതിനാൽ തന്നെ ചുവന്ന രക്താണുക്കളുടെ എണ്ണവും ഗുണനിലവാരവും കുറയ്ക്കും. ഇത് വിളർച്ചയിലേക്ക് നയിക്കാം. ക്ഷീണം, ശരീരത്തിൻ്റെ നിറം മാറ്റം, ശ്വാസം മുട്ടൽ, തലകറക്കം, ഭാരം കുറയൽ എന്നിവ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാം. പല്ലുകളെ ശക്തിപ്പെടുത്തുകയും മോണകളെ ആരോഗ്യത്തോടെ വയ്ക്കുകയും ചെയ്യുന്ന വൈറ്റമിൻ സിയുടെ അഭാവം വായയുടെ മോശം ആരോഗ്യത്തിന് കാരണമാകാം. നല്ല തിളങ്ങുന്ന ചർമ്മത്തിനും വൈറ്റമിൻ സി ആവശ്യമാണ്. മുറിവുകൾ സാവധാനത്തിൽ മാത്രം ഉണങ്ങുന്നു. വൈറ്റമിൻ സിയുടെ കുറവ് കൊളാജൻ രൂപീകരണം കുറയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് മുറിവുകൾ സാവധാനത്തിൽ ഉണങ്ങുന്നതിന് കാരണമാകുന്നു. വൈറ്റമിൻ സിയുടെ അഭാവം അണുബാധയുടെ വ്യാപനവും വർദ്ധിപ്പിക്കും. കഠിനമായ അളവിൽ വൈറ്റമിൻ സി കുറവുള്ളപ്പോൾ ഈ ലക്ഷണം ദൃശ്യമാകും. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന മറ്റൊരു സാധാരണ ലക്ഷണമാണ് മോണയിൽ ചുവപ്പ്, വീക്കം അല്ലെങ്കിൽ രക്തസ്രാവം എന്നിവ. മതിയായ വൈറ്റമിൻ സി ഇല്ലാത്ത ഘട്ടത്തിൽ ടിഷ്യു ദുർബലമാവുകയും വീക്കം സംഭവിക്കുകയും രക്തക്കുഴലുകളിലൂടെ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. വൈറ്റമിൻ സിയുടെ കഠിനമായ കുറവ് പല്ല് നഷ്ടപ്പെടുവാനും ഇടയാക്കും. വൈറ്റമിൻ സി രക്തക്കുഴലുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ഇത് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നു. ആരോഗ്യമുള്ള പല്ലുകൾക്കും മോണകൾക്കും കൊളാജൻ അത്യാവശ്യമാണ്. മോണരോഗമുള്ളവർ 2 ആഴ്ച മുന്തിരി കഴിച്ചാൽ മോണയിൽ കൂടുതൽ രക്തസ്രാവം ഉണ്ടാകില്ലെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റമിൻ സി ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മിക്കവാറും എല്ലാ ചർമ്മ ഉൽപ്പന്നങ്ങളിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്.
ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ സി ചർമ്മത്തിന് വളരെയേറെ ഗുണം ചെയ്യും. വൈറ്റമിൻ സി കുറവ് ചർമ്മത്തിൽ വരണ്ടതും മോശതുമായ ചർമ്മത്തിന് കാരണമാകുന്നു. പലയിടത്തും ചർമ്മത്തിൽ ചുളിവുകളും കാണപ്പെടുന്നു. വൈറ്റമിൻ സിയുടെ കുറവ് അസ്ഥികളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അസ്ഥി രൂപപ്പെടുന്നതിൽ വൈറ്റമിൻ സി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ വൈറ്റമിൻ സിയുടെ കുറവ് അസ്ഥികളുടെ നഷ്ടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. കുട്ടികളുടെ അസ്ഥിയിൽ വൈറ്റമിൻ സിയുടെ അഭാവം പ്രത്യേകമായി ബാധിച്ചേക്കാം. കാരണം അവ വളർന്നുകൊണ്ടിരിക്കുന്നവയാണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം പ്രതിരോധ ശേഷി കുറയുന്നു. ഇവ കോശങ്ങൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്നത് അണുബാധയെ ചെറുക്കുന്നതിനും രോഗകാരികളെ നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് ന്യൂമോണിയ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള അണുബാധയുടെ ഉയർന്ന അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈറ്റമിൻ സിയുടെ ഗുരുതരമായ കുറവ് പകർച്ചവ്യാധികൾ പിടിപെടാൻ എളുപ്പമാക്കുന്നു. വൈറ്റമിൻ സിയുടെ കുറവ് അമിത രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് വിളർച്ചയ്ക്കും കാരണമാകുന്നു. വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇരുമ്പിൻ്റെ കുറവെങ്കിൽ വിളർച്ച വളരെ കാലം തുടരുകയാണെങ്കിൽ വൈറ്റമിൻ സിയുടെ അളവ് പരിശോധിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ആദ്യ ലക്ഷണങ്ങളിൽ പെടുന്നവയാണ് ക്ഷീണം, മോശം മാനസികാവസ്ഥ എന്നിവ. എന്നാൽ ആവശ്യത്തിന് വൈറ്റമിൻ സി ഭക്ഷണം കഴിച്ച് അവ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ്. വൈറ്റമിൻ സിയുടെ കുറഞ്ഞ അളവ് ഉയർന്ന തോതിലുള്ള വീക്കം, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം, അതുപോലെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ച് പോലെയുള്ള സിട്രസ് പഴങ്ങൾ, പച്ച ഇലക്കറികൾ, സ്ട്രോബെറി, പപ്പായ, ബ്രൊക്കോളി തുടങ്ങിയവ വൈറ്റമിൻ സിയുടെ അപര്യാപ്തതയെയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്കർവി പോലുള്ള പ്രശ്നങ്ങളെയും തടയാൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിൽ വൈറ്റമിൻ സി ശരിയായ അളവിൽ നിലനിർത്തുന്നതിന് സപ്ലിമെൻറ്റുകൾ വളരെയധികം സഹായിക്കുന്നതാണ്. ദിവസേനയുള്ള ഭക്ഷണത്തിൽ വൈറ്റമിൻ ഉൾപ്പെടുത്തി കഴിക്കുന്നതിൻ്റെ അളവ് പ്രായവും ലിംഗഭേദവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ഉയർന്ന അളവിൽ വൈറ്റമിൻ സി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണവും സപ്ലിമെൻറ്റുകളും ഉപയോഗിച്ച് വൈറ്റമിൻ സിയുടെ കുറവ് പരിഹരിക്കാം. സപ്ലിമെൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. രോഗങ്ങൾക്കെതിരായുള്ള ശരീരത്തിൻ്റെ പ്രതിരോധമായ രോഗപ്രതിരോധ സംവിധാനത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. വൈറ്റമിൻ സിയുടെ കുറവ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അണുബാധകൾ മൂലം പതിവായി ഉണ്ടാകുന്ന രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചും വൈറ്റമിൻ സി സപ്ലിമെൻറ്റുകൾ കഴിച്ചും ഈ പ്രശ്നം പരിഹരിക്കാനാകും. ശരീരം സ്വയം വൈറ്റമിൻ സി ഉണ്ടാക്കാത്തതിനാൽ വൈറ്റമിൻ സി സമ്പുഷ്ടമായ ഭക്ഷണവും വൈറ്റമിൻ സി സപ്ലിമെൻറ്റുകളും സ്ഥിരമായി കഴിക്കുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് തടയുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മികച്ച ഒരു പരിഹാര മാർഗമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.